ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വരണ്ടത് ഒരു കാലത്തും അത് വഴിയിൽ മുടങ്ങത്തില്ല. വരണ്ട സമയത്ത് തന്നെ നമുക്കത് വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവം ഇന്ന് എനിക്ക് എൻ്റെ കിച്ചണിൽ എനിക്കുണ്ടായി. ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഇന്ന് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമേരിക്കൻ ഇന്ത്യൻ പരേഡ് നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ പ്രിപ്പയർ ആയിട്ടിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. 2 മണിന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാനിവിടുന്ന് 2 മണിക്ക് സമയത്ത് അങ്ങ് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ആരെയും കാണുന്നില്ല. ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓൾറെഡി പരേഡ് 1 മണിക്കൂറിന് മുമ്പേ ഇവിടുന്ന് പോയെന്ന്. അന്നേരം എന്നോട് പറഞ്ഞ ആൾ ശരിക്കുള്ള സമയമായിരുന്നില്ല പറഞ്ഞത്. ഞാനിങ്ങ് തിരികെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് വാട്ടർ മെല്ലൻ ഉണ്ടായിരുന്നു. അന്നാ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് എഴുതി അടുക്കളയ്ക്കകത്ത് കയറി തുണിയൊക്കെ മാറിയിട്ട് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വീട്ടിലിടുന്ന വേഷമൊക്കെ ഇട്ടുകൊണ്ട് സാധാരണ നമ്മൾ ഇനിയിപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതിന് പരേഡിനെ പറ്റി ചിന്തിക്കുന്നില്ല. പരേഡ് പോയി വാട്ടർ മെല്ലൻ ജ്യൂസ് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ചോറും ചേർക്കാതെ നല്ലതുപോലെ അടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുവാണ്. കുടിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ ഞാൻ അടുക്കളയ്ക്കകത്തല്ലോ നിൽക്കും, നമുക്ക് എന്ത് സംഭവിക്കാനൊന്നുമില്ല, നമ്മളതിനെപ്പറ്റി ഓർക്കുന്ന പോലുമില്ല. ഞാനിങ്ങനെ 2 ഗ്ലാസ് കുടിച്ചു. പിള്ളേർ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. ഒരിക്കലും അവർ വീട്ടിൽ ഉണ്ടാവുന്ന ദിവസമല്ല സൺഡേ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇത് സൺഡേ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും പറഞ്ഞ് വേണ്ടാന്ന്. അന്ന് ഞാനന്ന് പിന്നെ ഞാനും കുറച്ച് കുടിച്ചിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകാൻ സിങ്കിളിട്ടു. എന്നിട്ട് ജാറിൻ്റെ താഴെയുള്ള നമ്മൾ മെഷീൻ എടുത്ത് ഞാൻ ക്യാബിനറ്റിനകത്ത് വെച്ചു. വെച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്കിത് സംഭവിച്ചത്. എവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ ഉയരത്തിലുള്ള ക്യാബിനറ്റ്. ഇതുപോലുള്ള കുറേ ക്യാബിനറ്റ് ഉയരത്തിലുണ്ട്. അവിടെയാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പറക്കി വെക്കുന്നുണ്ട്. പാത്രങ്ങളും എടുക്കാത്തതും എല്ലാം അവിടെ തന്നെ പറക്കി വെക്കുന്നുണ്ട്. മിക്സിയും പിന്നെ പൊടിക്കുന്ന നമ്മുടെ ഗ്രൈൻഡറും എല്ലാം ആ ഒരു ക്യാബിനറ്റിനകത്താണ് വെക്കുന്നത്. ഇതാണ് എൻ്റെ സ്റ്റെപ്പ് സ്റ്റൂളെന്ന് പറയുന്നത്. ഒരു 30 വർഷമായിട്ട് ഈ സ്റ്റെപ്പ് സ്റ്റൂളെ ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസത്തിൽ 4-5 തവണ ഈ ക്യാബിനറ്റ് തുറന്ന് മിക്സി എടുക്കാറുണ്ട്, ഗ്രൈൻഡർ എടുക്കാറുണ്ട് ഒക്കെ ഉണ്ട്. ഇന്നിപ്പം തന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. ഇന്നത്തെ ദിവസം രാവിലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നു. എന്നിട്ട് അത് വെച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് എനിക്കിത് സംഭവിക്കുന്നത്. എൻ്റെ കാല് വഴുതി പോയി, മേളിന്ന് കാല് വഴുതി പോയി. ഞാൻ വീട്ടിൽ ചെരുപ്പ് വീട്ടിലിടുന്ന ചെരുപ്പ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ചെരുപ്പൊന്നും ഒരിക്കലും ഊരാറില്ല. അങ്ങനെ ആ സ്റ്റെപ്പ് സ്റ്റൂളയിൽ കയറിയിട്ട് അവിടുന്ന് തെറിച്ച് ഞാൻ വീണിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ക്യാബിനറ്റിൻ്റെ ആ ഷാർപ്പ് പിടിയൽ അവിടെ വന്ന് ആ പിടി ഒരു സ്വല്പം ഷാർപ്പുണ്ട്, ഒത്തിരി ഒന്നുമില്ല. അവിടെ വന്ന് എൻ്റെ ഉടുപ്പും അടിക്കിടന്നതും എല്ലാം കുത്തി കീറി എൻ്റെ പുറം അങ്ങ് കീറിപ്പോയി. പക്ഷെ മുറിഞ്ഞില്ല. അതാണ് എനിക്ക് ഒരു വലിയ സന്തോഷമെന്ന് പറയുന്നത്. എങ്ങനെ മുറിയാതെ അത്രയുമായിട്ട് കുത്തിക്കീറി എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. നീളത്തിൽ അങ്ങ് പുറം അങ്ങ് കീറിപ്പോയി. പക്ഷേ ഒരു പൊട്ടൽ വന്നില്ല. പൊട്ടൽ വന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്തുമായിരുന്നു? ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നേനെ, കുത്തിക്കെട്ടേണ്ടി വന്നേനെ, നടുവൊടിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതുമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ഇറങ്ങി പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചുകൂവി വീണപ്പോഴെന്ന് വെച്ചാൽ നല്ല എടുത്തടിച്ചൊരു വീഴ്ചയായിരുന്നു വീണത്. അങ്ങേ സൈഡിൽ നിന്ന് തെറിച്ച് ഇങ്ങേ സൈഡിലാണ് വീണിരിക്കുന്നത്. അതും ആ ഉടുപ്പാതയിൽ അങ്ങ് കുരുങ്ങിയും പോയി. കീറിയത് മാത്രമല്ല, കുരുങ്ങിയും പോയിട്ടാണ് പുറത്തത് കുത്തിക്കീറിയത് കണ്ടോ. മേളിൽ നിന്ന് താഴെ വരേ നല്ല ശരിക്ക് പോറലുണ്ട്, നല്ല വേദനയും നീറ്റലും ഒക്കെ ഉണ്ട്. പുറത്തെ മുറിവ് എളുപ്പം തന്നെ കരിയുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത നിമിഷത്തിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് നമ്മൾ അറിയുന്നില്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. അറിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമുക്ക് വരാനുള്ളത് ഒന്നും വഴി തങ്ങത്തില്ല. അത് എങ്ങനെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മളെ അതിനകത്ത് കൊണ്ടെത്തിക്കും. അന്ന് ഞാൻ പരേഡിന് പോയിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ കിച്ചണിനകത്ത് ഞാൻ വാട്ടർ മെല്ലൻ അടിക്കാനും കയറത്തില്ല, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അന്നേരം വരേണ്ടത് വഴിയെ തങ്ങത്തില്ല, അത്രയും മാത്രമേ ഉള്ളൂ പറയാൻ. കൂടുതലൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിക്കുന്നു. നമ്മുടെ കാൽ ഒന്ന് വഴുതിയാൽ തീരാവുന്ന ജീവിതമേ ഉള്ളൂ നമുക്ക്. അതുപോലെ തന്നെ ആർക്കും എന്തും ഏത് നിമിഷവും സംഭവിക്കാം. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.